ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമില്ല, ഞാൻ എൻ്റെ ഹസ്ബൻഡ് അടുത്തേക്ക് തിരിച്ച് മദീനത്തിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ ഡെലിവറിക്ക് വന്നതായിരുന്നു. അപ്പോൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ബേബിനെയും കൊണ്ട് ഞാൻ തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ കൊച്ചിയിൽ നിന്നാണ് എനിക്ക് ഫ്ലൈറ്റ്, കൊച്ചിയിൽ നിന്നും ബഹ്റൈനിലേക്കാണ്, ബഹ്റൈനിൽ നിന്ന് മദീനത്തിലേക്ക്. കണക്ഷൻ ഫ്ലൈറ്റാണ് കേട്ടോ. ഇപ്പോൾ ഒരു 8-10 മണി ആയിട്ടുണ്ടാവും, രാത്രിയാണ് ഫ്ലൈറ്റ്. അതാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 മണിക്കൊക്കെ ഫ്ലൈറ്റ്, അപ്പം നമ്മൾ 3 മണിക്കൂർ മുമ്പേ എത്തണമല്ലോ. അപ്പം അതിനനുസരിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ എന്താ, നമ്മൾ എയർപോർട്ടിന് പരിസരത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഉള്ളിലോട്ട് കയറണം. അങ്ങനെതാ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ലഗേജ് ഒക്കെ എടുത്ത് വെക്കണം, പാസ്പോർട്ടും ടിക്കറ്റൊക്കെ എടുത്ത് നോക്കണം. പിന്നെന്താ, ഉള്ളിലോട്ട് കയറുക. അങ്ങനെതാ ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ്. എല്ലാവരോട് യാത്ര പറഞ്ഞ് ഞാനിങ്ങനെ മെല്ലെ മെല്ലെ നടന്നു പോവുകയാണ്. അപ്പം ഞാൻ ബേബിനെ എടുത്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ ലഗേജ് കൂടി ബുദ്ധിമുട്ടില്ലാണ്ട് ഒരു കംഗാരു ബാഗിലാണ് കേട്ടോ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് പോവാമല്ലോ. അങ്ങനെ എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു, ഇനി ഫ്ലൈറ്റിന് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. ബേബി ഉള്ളതുകൊണ്ട് എല്ലായിടത്തും പെട്ടെന്ന് വിട്ടാക്കി കേട്ടോ. ക്യൂവിലൊന്നും നിൽക്കണ്ട, കുറേ ടൈം പോകണ്ട, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഈസി ആയിരുന്നില്ല. അങ്ങനെ ഇതാ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറുകയാണ്. അപ്പോൾ ബേബിനെയും കൊണ്ട് ആദ്യമായിട്ടാണ് ബേബി ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത്. അങ്ങനെതാ ഫ്ലൈറ്റ് എടുത്തു. ഇനി നമ്മൾ മോർണിംഗ് ഒരു 7:30 ആകുമ്പോൾ ബഹ്റൈനിലെത്തും. നമുക്ക് ഫുഡൊക്കെ വന്നിട്ടുണ്ട്, ഇതൊക്കെ കഴിച്ച് ഒരു ഉറക്കം കഴിയുമ്പോഴേക്കും ബഹ്റൈനിലെത്തും. അങ്ങനെ നമ്മൾ ബഹ്റൈനിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. എത്തി ഇനി നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് പോകാൻ കേട്ടോ. ഇവിടെ 3 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മദീനത്തേക്കുള്ള ഫ്ലൈറ്റ്. അങ്ങനെ 3 മണിക്കൂർ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം കാഴ്ചകളൊക്കെ കണ്ടിട്ട്. അങ്ങനെതാ 3 മണിക്കൂറിന് ശേഷം നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് വന്നിട്ട് അപ്പോൾ നമ്മൾ അതിലോട്ട് കയറാൻ പോവുകയാണ്. അങ്ങനെതാ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെത്തിട്ടോ.
എന്താ ഫ്ലൈറ്റ് എടുത്തു. നമുക്ക് ബേബി ഉള്ളതുകൊണ്ട് എല്ലാവരും കുറേ ഹെൽപ്പായിരുന്നു. എവിടെയും ക്യൂ നിൽക്കുക, ബുദ്ധിമുട്ടുക ഒന്നുമില്ല. ബേബിനെ കാണുമ്പോഴേക്കും എല്ലാവരും നമ്മളെ കയറ്റി വിടും. സീറ്റും അതുപോലെ തന്നെയായിരുന്നു. നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് സീറ്റൊക്കെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു ബുക്ക് ചെയ്യാണ്ട് തന്നെ. അടിപൊളിയായിരുന്നു. അങ്ങനെ അത് ആ ഫ്ലൈറ്റ് മെല്ലെ എടുത്ത് തുടങ്ങി. അങ്ങനെ ഫ്ലൈറ്റ് ഇതാ പോണ്ടി. പിന്നെ ബാക്കി വീഡിയോസൊന്നും എടുത്തില്ല. ബേബി കരച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ പുറത്തോട്ട് വന്നിട്ട് ഹസ്ബൻഡിനെ കണ്ടു, ബേബിനെയൊക്കെ എടുത്തു. ഇനി നമ്മൾ റൂമിലോട്ട് തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തില്ല, ഇത്രയൊക്കെയാണ് എടുത്തുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഷെയർ കമൻറ്റ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.